ദ ഗാഡ്ജറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലെ അമരക്കാരായ ഷവോമിയുടെ ഏറ്റവും പുതിയ ഫോണായ റെഡ്മി Y3 ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫോൺ. ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂയിലേക്കും നമുക്ക് കടക്കാം. ഫോണിൻ്റെ കൂടെ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഫോണിൻ്റെ മാനുവൽ, ഒരു ബാക്ക് കവർ, ബ്ലാക്ക് കളറിലുള്ള ഒരു ഫോണാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ നമുക്ക് കാണാം. ഡ്യുവൽ ക്യാമറയ്ക്ക് താഴെയായിട്ട് ഫ്ലാഷ്, പിന്നിൽ റെയർ മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ് സ്കാനർ കാണാം. റെഡ്മി എന്ന് എഴുതിയിട്ട് റെഡ്മിയുടെ ലോഗോ. മുന്നിലെത്തിയാൽ മുന്നിലായിട്ട് നോച്ച് ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് ഫ്രണ്ട് ക്യാമറ കാണാം. സൈഡിലായിട്ട് വോളിയം ബട്ടൺ, ഒപ്പം പവർ ബട്ടൺ എന്നിവ കാണാം. രണ്ട് നാനോ സിമ്മുകളും ഒരു SD കാർഡും ഇടാനുള്ള സ്പേസാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത് പിന്നിൽ ഗ്ലോസി ആയിട്ടുള്ള ഒരു ബാക്ക് ആയതുകൊണ്ട് ഈ ബാക്ക് കവർ ഇട്ടാൽ ഇത് കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. 6.26 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വലിപ്പം. ഇത് Y2 അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഒപ്പം ഏറ്റവും പുതിയ പ്രത്യേകതയായ നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Y3 ഡിസ്പ്ലേ എന്ന് പറയുന്ന 6.26 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. Y2 അപേക്ഷിച്ച് ഒരു കൂടിയ ഡിസ്പ്ലേ നൽകാൻ ഷവോമി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നോച്ച് ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് കാണാം. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ നോച്ചിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡി സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 86.8% IPS LCD ആണ് ഇതിൽ ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ 720x1520 pixel. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 269 PPI ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയ ഒരു മികച്ച ഡിസ്പ്ലേ ആണെങ്കിൽ കൂടി ഇത് കുറച്ചുകൂടി ബെറ്ററായി ഒരു ഫുൾ HD എത്തിക്കാൻ പറ്റുമായിരുന്നു ഷവോമിക്ക് എന്നാണ് തോന്നുന്നത്. ശരിക്കും സെൽഫി പ്രേമികൾക്ക് വേണ്ടിയാണ് ഷവോമി ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത് എന്ന് പറയാം. 32 MP ആണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നാൽ ഇതിൻ്റെ ക്യാമറ പിന്നിൽ ഇരട്ട ക്യാമറ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. അതൊരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. 12 MP മെയിൻ സെൻസറും 2 MP ഡെപ്ത് സെൻസറും ആണ് ഉള്ളത്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 32 MP ആണ് ഇതിൻ്റെ സെൽഫി ക്യാം എന്ന് നമുക്ക് കാണാൻ പറ്റും. 32 MP ഇപ്പോൾ ഈ വിലയിൽ നൽകുന്ന മികച്ച ഒരു ക്യാമറയാണെന്ന് പറയാം. സെൽഫി ക്യാമറയിൽ തന്നെ AI പവേർഡ് ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറയാണ്. ഇതിൽ പോർട്രേറ്റ് മോഡ്, പനോരമ, വീഡിയോ, ഷോർട്ട് വീഡിയോ നിർമ്മിക്കാനൊക്കെ ഈ ക്യാമറ വളരെ ഉപകാരപ്രദമാണ്. ഇത്രയും പ്രവർത്തനം നടത്തുന്ന ഫോണിന് ഒരു മികച്ച ചിപ്സെറ്റ് നൽകിയില്ലെങ്കിൽ അതൊരു പരാജയമാകുമെന്ന് ഷവോമിക്കറിയാം. അതുകൊണ്ട് തന്നെ Qualcomm-ൻ്റെ സ്നാപ്ഡ്രാഗൺ 632 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 GB റാമും 32 GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഒരു ഫോൺ, ഇത്രയും സെൽഫി ക്യാമറ, ഇത്രയും സ്റ്റോറേജ് നൽകുന്ന ഒരു ഫോണിലെ ഒരു മികച്ച പ്രോസസ്സർ തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. ഷവോമിയുടെ MIUI ഗ്ലോബൽ 10.2 ഇൻ്റർഫേസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓറിയോ പിന്നെ അടിസ്ഥാന ആൻഡ്രോയിഡ്. ഈ ഫോണിൻ്റെ റാം ശേഷി എന്ന് പറയുന്നത് 3 GB ആണ്. ഈ 3 GB ഇതിൻ്റെ മറ്റൊരു വേർഷനായ 4 GB ലഭിക്കും. ഇത്തരത്തിൽ നോക്കിയാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നൽകിയിരിക്കുന്നത് 32 GB ആണ്. ഒപ്പം തന്നെ SD കാർഡ് ഉപയോഗിച്ച് ഇതിൽ നമുക്ക് മെമ്മറി ശേഷി വർദ്ധിപ്പിക്കാം. ഈ ഫോണിൻ്റെ മുൻഗാമിയായ Y2 അപേക്ഷിച്ച് ഈ ഫോണിലെത്തുമ്പോൾ ബാറ്ററി ശേഷിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി ശേഷി. ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ വന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ബാറ്ററി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഫോണിന് ബാറ്ററി നൽകിയിരിക്കുന്നത് 4000 mAh ആണ്. നോൺ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്
ഇതിൽ നൽകിയിരിക്കുന്നത്. സി ടൈപ്പ് ചാർജർ പോർട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നിങ്ങളൊരു സെൽഫി പ്രേമിയാണോ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച ഓപ്ഷനാണ് റെഡ്മി വൈ ത്രീ. മികച്ചൊരു ബാറ്ററി ലൈഫ്, മികച്ചൊരു ക്യാമറ, ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്നിവ വൈ ത്രീയുടെ പ്രത്യേകതകളാണ്. എന്നാൽ ഡിസ്പ്ലേയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഈ ഫോൺ നൽകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ചെറിയ നിരാശകളുണ്ടെങ്കിലും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സെൽഫി ക്യാമറ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും വൈ ത്രീ ഒരു നല്ല ഓപ്ഷനാണ്.